ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു അടിപൊളി ഒരു ആംപ്ലിഫയറാണ്. അതായത് ഡെനക്സിൻ്റെ ഒരു പുതിയൊരു AVR ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മളെന്നും ചെയ്തതിനേക്കാളും കുറച്ചൊരു വ്യത്യസ്തമായിട്ട് നല്ലൊരു ഹൈ ക്വാളിറ്റിയിൽ ചെയ്തെടുത്തിട്ടുള്ളൊരു പുതിയൊരു AVR എന്ന് പറയാം. അതായത് നമുക്ക് ആ ഫ്രണ്ട് പാനൽ ഡിസൈനിങ്ങും അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് എല്ലാം നമ്മൾ ഈ പ്രാവശ്യം ചേഞ്ച് ചെയ്തിട്ട് നല്ല ഒരു അടിപൊളി രീതിക്കാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുവാണെങ്കിൽ ഒരു മാസ്റ്റർ കൺട്രോളുണ്ട്. അതായത് എൻകോഡർ നമുക്കിതിന് അതായത് ഉള്ള എല്ലാ ചാനലിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ തന്നെ ഒരു സബിന് വേണ്ടി ഒരു കൺട്രോൾ, ഇത്രയും മാത്രമേ ഫ്രണ്ട് സൈഡിലേക്ക് വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു USB ഒരു സോക്കറ്റും കൂടെ നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ചും, ഇത്രയും ഉള്ളു നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് നോക്കി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു പെർ ചാനൽ 100 watts ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലും അതുപോലെ തന്നെ സബിനൊരു 250 RMS കിട്ടുന്ന രീതിയിലുമാണ് ഇത് നമ്മൾ ഈ 5.1 ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്ന G-Star കളർ ഡിസ്പ്ലേ ആണ്. അതായത് നമുക്ക് DSP സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ കിട്ടുന്നതിൽ ഏറ്റവും നല്ലൊരു കിറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള റിമോട്ട് ഉണ്ട്. ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 5.1 റിമോട്ട്. ഇതിൽ തന്നെ റിമോട്ട് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് HDMI ഇൻപുട്ടും അതുപോലെ തന്നെ ARC ഒക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു ഓക്സ്, ഒപ്റ്റിക്കൽ, കൊയാക്സ്, 3 HDMI ഇൻപുട്ടും ഒരു ARC ഔട്ടുമാണ് വരുന്നത്. പിന്നെ സ്പീക്കർ ഔട്ടിനെല്ലാം നമ്മൾ ബനാന ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5.2 ഒരു സോക്കറ്റ് കൊടുത്തെങ്കിലും 5.1 എന്ന രീതിയിലാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് പിന്നെ ഒരു പവർ സോക്കറ്റ്, ഓൺ ഓഫ് സ്വിച്ച്, ഇത്രയുമാണ് ബാക്ക് സൈഡിലേക്ക് വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസും ബാക്കിയുള്ള ബോർഡിൻ്റെ ഡീറ്റെയിൽ കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതൊരു 100 watts എന്ന രീതിക്കാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ചാനലിൽ 100 watts എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡെന്ന് പറയുന്നത് നമ്മുടെ G-Star ഒരു കളർ ഡിസ്പ്ലേ ആണ്. DSP വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് Dolby DTS എൻകോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് G-Star കളർ ഡിസ്പ്ലേ റിമോട്ട് കിറ്റാണ്. പിന്നെ നമ്മൾ അടുത്ത് നമ്മൾ 5-channel ഉപയോഗിച്ചിരിക്കുന്ന DTEC ട്രാൻസിസ്റ്റർ ബോർഡാണ്. അതായത് നമുക്ക് നല്ല ഇതിനു മുമ്പ് നമ്മളത് റിവ്യൂ ചെയ്തൊരു ബോർഡാണ്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ബോർഡ്. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ റെക്ടിഫയറും സ്പീക്കർ പ്രൊട്ടക്ഷനും എല്ലാം ഉള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു 5-channel ബോർഡാണ്. നമുക്കൊരു 100 watts അല്ലെങ്കിൽ ഒരു 8 inch ഒരു അല്ലെങ്കിൽ ഒരു 10 inch വരെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സിംഗിൾ ബോർഡായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ക്വാളിറ്റി ഉള്ളൊരു ഔട്ട്പുട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് സ്പീക്കർ ഔട്ടും റെക്ടിഫയറും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ടൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബോർഡ് കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ കാരണം. അപ്പോൾ സബിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കുമാറിൻ്റെ 4 transistor ബോർഡാണ്. ഏകദേശം നമ്മളൊരു 200 RMS അല്ലെങ്കിൽ 250 വരെ മാക്സിമം കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിന് 2 fans 2 sides കൊടുത്തിട്ടുണ്ട്, 2 boards കൂടി ആയിട്ട്. മറ്റേ 5-channel ബോർഡിന് നമ്മൾ ഹെവി ആയിട്ട് ഹീറ്റ് സിങ്ക് ആയതുകൊണ്ട് തന്നെ വലിയ ഫാനിൻ്റെ വലിയൊരു അത്യാവശ്യം വരുന്നില്ല. പിന്നെ സബ് ഫിൽട്ടർ, അങ്ങനെ ഓവറോൾ നല്ല ക്വാളിറ്റി ഉള്ള രീതിയിലും അതുപോലെ തന്നെ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ടാപ്പിംഗ് എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഓവറോൾ ഇതിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോഴത്തേനും നല്ലൊരു ക്വാളിറ്റിയിലും നല്ലൊരു ഔട്ട്പുട്ടും വന്നിട്ടുണ്ട്. അങ്ങനെ നോയ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ആംപ്ലിഫയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ വീഡിയോയുടെ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ സന്ദീപ്.